ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ലഞ്ച്, ഞാൻ ഓരോ ദിവസത്തെ ലഞ്ചാണ് ഇടുന്നത്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ചേനയും വെള്ളരിക്കയും കൂടെ പുളിശ്ശേരി, ചക്ക എരിശ്ശേരി, മുരിങ്ങയില തോരൻ. മുരിങ്ങയില തോരന് വേണ്ടി ഞാൻ ഇത്തിരി തൊമരയും കൂടെ, അധികം വേവണ്ട, നമ്മൾ കുഴയാതെ ഉപ്പിട്ട് ഒരഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ദേ നന്നായിട്ട് വേവും. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്താൽ മതിയല്ലോ. നമുക്ക് ആദ്യം പുളിശ്ശേരിയുടെ അടുപ്പിലോട്ട് വെക്കാം. കുക്കർ വെച്ചാൽ എളുപ്പമുണ്ട്, അല്ലെങ്കിലും എളുപ്പം വേവുന്ന ചേനയാണ്. എന്നാലും കുക്കറിലേക്ക് വെക്കാം. വെള്ളരിക്കയും ചേനയും കൂടി ഇട്ടു. മഞ്ഞപ്പൊടി, ഉപ്പ്, പുളിശ്ശേരിയായിട്ടാ കുറച്ച് വെള്ളം മതി. അപ്പം ഒരു പച്ചമുളക് കൂടി ഇടണം. ഒരു സിമ്പിൾ പുളിശ്ശേരിയാണ് വെക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഒരു 2 വിസിലും 3 വിസിലും മതി. ഇനി തൊമര വേവിച്ച് വെച്ചിട്ടുണ്ട്, മുരിങ്ങയില തോരനുമുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാം. പുളിശ്ശേരിക്കും എരിശ്ശേരിക്കും തോരനും കൂടെ ഒന്നിച്ചരയ്ക്കാം. ഒന്നിച്ചരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഓരോ അരവും പാകത്തിനെടുക്കണം. ആദ്യം ഒരു കറക്ക് ഇറക്കി തോരനുള്ള എടുക്കാം, പിന്നെ ഇത്തിരി കൂടെ അരഞ്ഞ് എരിശ്ശേരിക്കുള്ള, പിന്നെ ഒന്നും കൂടെ അരിഞ്ഞാൽ പുളിശ്ശേരിക്കുള്ളതുമായി. ജീരകം ഇടേണ്ടവർക്കിടാം, ഞാൻ ജീരകം ഇടുന്നില്ല. നമുക്കൊരമണിക്കൂർ കൊണ്ടെല്ലാം ആകും. മുളകെല്ലാത്തിനും ഒരുപോലെ. ഇനി ഇതാ ഒന്ന് ഇറക്കിയിട്ട് തോരനെടുക്കും. തോരനത്രേ മതി, നമ്മൾ മുല്ലപ്പൊടിയായിട്ട് തിരിയ തേങ്ങയല്ലേ. പിന്നെ ഇല തോരൻ ഞങ്ങൾ ചിലപ്പം തേങ്ങ ഇടാറേ ഇല്ല. ഇനി നമുക്ക് എരിശ്ശേരിക്കും പുളിശ്ശേരിക്കും കൂടെ അരയ്ക്കാം. എരിശ്ശേരിക്കും ഒന്ന് അരഞ്ഞിങ്ങി എടുക്കാം. ഇപ്പം എരിശ്ശേരിക്ക് അരിഞ്ഞു. ഇനി നമുക്ക് എരിശ്ശേരിയുടെ ഇങ്ങി എടുക്കാം. ഇത് വീട്ടിലായല്ലോ, അപ്പം ഇത് നിർത്താം. തണുക്കുമ്പോഴത്തേക്ക് ഇനിയും ബാക്കി തേങ്ങ, നമുക്കിത്തിരി മോരല്ല, കലക്കിയ തൈര്, സോറി. ഇനി നമുക്കിത്തിരി നല്ല കട്ടി മോരുണ്ട്, കലക്കി വെണ്ണ മാറ്റി വെച്ചിട്ട് അതൊഴിച്ച് അങ്ങ് അരയ്ക്കാം. Thank you.
ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം തോരൻ്റെ എടുക്കാം. രണ്ട് കറിവേപ്പില ഇടാം. കടുവ് കൊട്ടുമ്പോൾ നമുക്ക് മുരിങ്ങയില ഇടാം. മുരിങ്ങയില ഊരാൻ എളുപ്പമാണ്. ഒരു പേപ്പറിൽ തലേ ദിവസം അങ്ങോട്ട് പൊഴിഞ്ഞ് വെക്കണം. അപ്പോൾ അതെല്ലാം പൊഴിഞ്ഞ് വീഴും. പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തണ്ട് പൊടി തണ്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉപ്പ് ഞാൻ തൊന്നരയ്ക്ക് ഇട്ടതാ. അപ്പോൾ അത് മതി. മഞ്ഞപ്പൊടി ഇടാം ഇലയിൽ. ഈ ചൂട് മതി. ഒട്ടും വെള്ളം വേണ്ട. തൊമരടെ കുറച്ചും കൂടെ അല്ല വേണേലും എടുക്കാമായിരുന്നു. നമ്മൾ തൊമര ഉപ്പിട്ട ആയതുകൊണ്ട് പിന്നെ ഇലയ്ക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും വേണ്ട. രണ്ടും കൂടെ കിടന്നൊന്ന് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചിരിക്കുമ്പോഴാണ് ഇത് പാകമാകും. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പുളിശ്ശേരി റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണം വെന്തോന്ന് നോക്കാം. ഓ, നല്ല വൃത്തിയായിട്ട് വെന്ത്. ഇനി നമ്മൾ ഈ മോരും തേങ്ങായും കൂടെ അരച്ച് വെച്ച് ചേർത്തൊന്ന് പതയുമ്പോൾ ഇനി എടുക്കാം. എളുപ്പമാകും. ഉപ്പ് പാകമാണെന്നൊന്ന് നോക്കട്ടെ. സ്വല്പം കൂടെ വേണം. കഷ്ണത്തിനുള്ള ഉപ്പേ നമ്മൾ ഇട്ടുള്ളൂ. അതുകൊണ്ട് കളറിഞ്ഞൊരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ വേണം. ഇത് നമുക്ക് അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് കടുവ ഇറക്കാം. കടുവും മുളകും കറിവേപ്പിലയും രണ്ട് ഉലുവായും കൂടി ഇടണം. പുളിശ്ശേരിക്ക് കടുവ അടുക്കുമ്പോൾ ഉലുവായി ഇടണം. ഇനി അടച്ചു വെക്കാം. പുളിശ്ശേരി പതഞ്ഞു, അതുകൊണ്ട് നമുക്കത് നിർത്താം.
ഇപ്പം ദേ നമ്മുടെ പുളിശ്ശേരി റെഡിയായി, തോരനും റെഡിയായി. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി എരിശ്ശേരി വെക്കാം. നമുക്ക് പുളിശ്ശേരി ഈ പാത്രത്തിലേക്ക് എടുക്കാം. ഇതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്ക് ഇതിൽ തന്നെ എരിശ്ശേരിയും വെക്കാം. മഞ്ഞപ്പൊടി, ഉപ്പ്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ടെല്ലാം അരിഞ്ഞു വെച്ചാലേ നെകക്ക വെള്ളം ഒഴിച്ച് പുഴുക്കിനല്ല എരിശ്ശേരിക്കാണല്ലോ. ഒരു രണ്ട് വിസില് മതി, ഒരുപാട് വേണ്ട. ഇനി നമ്മുടെ തോരൻ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. ഇത് വിസില് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയായി നോക്കട്ടെ. ഓ, ഇല കുറെ കൂടെ ഉണ്ടെങ്കിലും നല്ലതാ. തൊമര ഉപ്പിട്ട്, വിസിലൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം വറ്റുമ്പോൾ പാകമാകും. രണ്ട് വിസിലായല്ലോ. ആയില്ല, ഒന്നുകൂടെ തണുക്കട്ടെ. അപ്പം ഈ മഴ സമയവും കൂടെ ആയപ്പോൾ നമ്മൾ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്താൽ മതി, എളുപ്പമുണ്ട്. ഒരരമണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കാം. ഒരുപാട് പാത്രവും വേണ്ട. കടുകൂടെ ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ തേങ്ങായുടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങായുടെ വേണേ വറക്കായ ശരിക്കും. സ്റ്റൗ ഓഫാക്കി ഞാൻ കുറച്ച് തേങ്ങ ചതച്ചിട്ടാ വറക്കേണ്ടത്. നമ്മൾ പുറന്നാൾക്കും ചാത്തത്തിനും ഒക്കെ വറക്കുന്ന മാതിരി കുറച്ച് തേങ്ങായുടെ ഇട്ടാൽ കൊള്ളാം. വേണമെന്നൊന്നും നിർബന്ധമില്ല. വറുത്തരിശ്ശേരി എന്ന് പറയും. സാധാരണ തേങ്ങ ഒരുപാടാണ്, കുറച്ചും കൂടെ വറക്കും. തേങ്ങ ഒന്ന് ചതച്ചിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് തേങ്ങ മൂക്കും. മതി, ധാരാളം.
സാധാരണ ദിവസം നമ്മൾ വെക്കുമ്പോൾ സാധാരണ തേങ്ങയൊന്നും വറുത്തിടാറില്ല. അപ്പം നമ്മൾ എരിശ്ശേരിയും റെഡിയായി. പുളിശ്ശേരിയും എരിശ്ശേരിയും തോരനും റെഡിയായി. നമുക്ക് ഇതും സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. ഇന്നത്തെ നമ്മളെ ഊണ് പെട്ടെന്ന് കാലമായി. ചുമ്മാ നമ്മൾ ടി വി കണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ കൊണ്ടെല്ലാം കുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തേക്ക് വേണ്ടി ഇന്നിനിയും പപ്പടമൊന്നും വേണ്ട, ദിവസവും കാച്ച പപ്പടമൊന്നും വേണ്ട. ഇന്ന് വറുത്തരിശ്ശേരിയും പുളിശ്ശേരിയും മുരിങ്ങയില തോരനും ഉണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പം നമുക്കിതെല്ലാം വീട്ടിൽ കിട്ടുന്നതാണ്, ഇതിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്.